ிலே கடப்புறத்து பண்டொரு முக்குவன் வலையறிஞ்சு வலையில் குடுங்கியதோ பொன்னின் கூடம் பாழிழம் நிறஞ்சொரு பொன்னின் கூடம் வலையில் குடுங்கியதோ பொன்னின் கூடம் பாழிழம் நிறஞ்சொரு பொன்னின் கூடம் പാരമേറിയ കെട്ട് എന്തിനിങ്ങനെ ചുമരിൽ പേർന്നു? അതൊക്കെ കാളവണ്ടിക്കൂട്ടിനുള്ളിൽ തന്നെ വെച്ചുകൂടായിരുന്നു. വിഴിപ്പ് ചുമന്നയുമെന്ന് അതൊരു ശീലമായി പോയി അല്ലേ? നാടോടികളായ സഞ്ചാരികൾക്ക് ചുമലിൽ ഒരു ബാണ്ടക്കെട്ടെടുക്കുന്നത് ഒരു ഭാരമല്ല, അലങ്കാരമാണ്. വിലപിടിപ്പുള്ള ചില വസ്തുക്കളും കുറച്ച് ധനാറുകളുമാണ് ഈ കെട്ടിൽ. പരിചിതമല്ലാത്ത ദേശമല്ലേ, തസ്കരന്മാർ പതിയിരിപ്പുണ്ടോ എന്ന് പറയാനാകില്ലല്ലോ. ഹേയ്, ഇവിടം ശാന്തമാണ്. അതിർത്തി മുറിച്ചു കടക്കുമ്പോൾ തന്നെ എന്റെ മനം കവർന്ന ഭൂപ്രദേശമാണ് ഇവിടം. ഹരിത കമ്പളം കൊണ്ട് പൊതിഞ്ഞ താഴ്വാരകൾ, സുന്ദരകുസുമങ്ങളാൽ മൂടപ്പെട്ട പാതയോരങ്ങൾ, സുഗന്ധവാഹിനിയായ ഇളം തെന്നൽ, സ്ഫടികം പോലെ തെളിഞ്ഞ ജലമുള്ള തടാകം, ഇത്ര മനോഹരമായ പ്രദേശം തസ്കരന്മാരുടെ വിഹാര കേന്ദ്രമാകാനുള്ള സാധ്യത ലെവലേശമില്ല. കനകമിളയും മണ്ണിൽ നിന്ന് ഞങ്ങൾ കരമുയർത്തി തലയുയർത്തി ഞങ്ങൾ മാളോരേ മാളവ കൂട്ടരേ വന്നാട്ടെ യെരുശലേമിൻ പാടവം കണ്ടാട്ടേ. വല്ലാത്ത പ്രത്യേകതകളുള്ള പ്രദേശം തന്നെയാണ് ഇവിടം. കേൾക്കുന്നില്ലേ, പാടം കൊയ്ത് തിമിർക്കുന്ന ചുണക്കുട്ടന്മാരായ ബലിഷ്ടകായന്മാരുടെ ഗാനം കേട്ടില്ലേ? ഇവിടെ എല്ലാവരും ആനന്ദത്തിൽ ആറാടി നടക്കുകയാണ്. അതിശയകരം തന്നെ, അനുഗ്രഹീതമായ ദേശം തന്നെ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ദേശങ്ങൾ അനവധി ചുറ്റി സഞ്ചരിച്ചുവെങ്കിലും ഇതുപോലൊരു ദേശം ഉലകിലെങ്ങും കണ്ടിട്ടില്ല. ഏതാണ് ഈ ദേശം? ആരാണ് ഇവിടുത്തെ ഭരണാധികാരി? സഞ്ചാരികളെ, സംശയിക്കേണ്ട, ചരിത്രമുറങ്ങുന്ന യെരുശലേം നഗരിയുടെ പ്രാന്തപ്രദേശത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ രാജാവിൻ്റെ സൽഭരണത്തിന് കീർത്തികേട്ട യെരുശലേമിൻ്റെ വീഥികളിലൂടെ നടക്കുമ്പോൾ ആപർശങ്ക തെല്ലും വേണ്ട. യൂഫ്രട്ടീസിൻ്റെ തീരം മുതൽ അങ്ങ് നൈൽ നദിയുടെ തീരം വരെയുള്ള പ്രദേശങ്ങൾ ദാവീദിൻ്റെ പുത്രനായ ശലോമൻ രാജാവിൻ്റെ അധീനതയിലാണ്. അദൃശ്യരൂപികളായ ദേവഗണങ്ങൾക്ക് മഹത്വം. ജീവിതയാത്രയുടെ ഈ സായന്തന വേളയിൽ മഹാനായ ശലോമോന്റെ ദേശത്ത് കാലുകുത്താൻ കഴിഞ്ഞത് മഹാഭാഗ്യം. പ്രതിഭാധനായ ഞങ്ങളുടെ തിരുമനസ്സിനെ കുറിച്ച് കാടും മേടും കടന്നെത്തിയ വൈദേശിക സഞ്ചാരികളായ നിങ്ങളും കേട്ടിരിക്കുന്നു. യഥേഷ്ടം കേട്ടിരിക്കുന്നു. സമാനതകളില്ലാത്ത സൗഭാഗ്യ സമ്പന്നതകളുടെ ഉടമ, മഹത്തായ പിതൃപാരമ്പര്യം കൈമുതലായുള്ളവൻ, ബുദ്ധിവൈഭവത്തിലും ജ്ഞാനസമ്പത്തിലും അതുല്യം. തീർന്നില്ല, ശലോമോന്റെ കീർത്തി കേട്ടറിഞ്ഞ് കാതങ്ങൾ ആയിരം താണ്ടി യെരുശലേമിലെത്തിയ ശേബാരാജ്ഞിയെ അമ്പരിപ്പിച്ച ആകാര സൗകുമാരി, അവരുടെ അളന്നുപുറിച്ച ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരങ്ങൾ നൽകി അവരെ നിഷ്പ്രഭയാക്കിയ വൈഭവം, കടുത്ത സൗന്ദര്യാരാധകൻ, പ്രേമാതുരനായ രാജാവ് എന്നുകൂടി കേട്ടിരിക്കുന്നു. എന്റെ പ്രിയേ, നീ സുന്ദരിയാണ്. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ്. ഗിലയാത് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റത്തെ പോലെയാണ് നിന്റെ കേശഭാരം എന്ന് പ്രേമപൂർവം പാടിയതും ഇതേ ശലോമോൻ രാജാവ് തന്നെയല്ലേ? മതി മതി, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. സൗന്ദര്യത്തിന്റെ അന്ധനായ ആരാധകനാണ് അദ്ദേഹം. വശ്യചാരുതയാർന്ന പ്രകൃതിയെ മനസ്സിൽ പരിണയിക്കുന്നവൻ. രസികന്മാരായ സഞ്ചാരികളെ, നിങ്ങൾ ഞങ്ങളുടെ ശലോമോൻ രാജാവിന്റെ ശരിക്കുള്ള ആരാധകർ തന്നെ. അതാ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ കണ്ടില്ലേ? ശലോമോൻ പണികഴിപ്പിച്ച യെരുശലേം ദേവാലയത്തിന്റെ ഗോപുരങ്ങളാണത്. അരനാഴിക നേരം നടന്നാൽ നഗരഹൃദയത്തിലുള്ള ദേവാലയങ്ങളത്തിലെത്താം. നാളെ പ്രഭാതത്തിൽ ആലയത്തിന്റെ നടുത്തളത്തിൽ ശലോമോൻ രാജാവ് പ്രജകളുടെ ആവലാദികൾ കേൾക്കുവാനെത്തും. അവിടെ അഴിയാക്കുരുക്കുകളായ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരങ്ങളോതും. അപാര ജ്ഞാനം പ്രകടമാകുന്ന ശലോമോന്റെ നീതി നിർവഹണ പാഠവം നിങ്ങൾക്ക് നേരിട്ട് കാണാം. അർക്കനുദിക്കും മുമ്പ് ഞങ്ങൾ അവിടെ എത്തും. ശലോമോന്റെ ആലയത്തിലെത്തുവാൻ ഞങ്ങൾക്ക് തിരക്കായി.
പ്രജകളുടെ പാലകനായ മഹാരാജാവിന് ഈ ദരിദ്രന്റെ വന്ദനങ്ങൾ. പ്രതിവന്ദനങ്ങൾ? ആരാണ് ഇയാൾ? എന്താണ് ഈ സാധു മനുഷ്യന്റെ അവലാതി? ഇയാൾ അഭിമലായൻ, നഗരാതിർത്തിയുടെ വടക്കുകിഴക്കൻ പ്രവിശ്യയിലെ ഒരു ദരിദ്ര കുടുംബത്തിന്റെ നാഥൻ. 3 പതിറ്റാണ്ടുകാലം ഇയാൾ ഒരു ഭൂവുടമയുടെ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു. പെരുമഴയുള്ളൊരു രാത്രിയിൽ പാടവരമ്പുകൾ തടകെട്ടി നിർത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ഇയാൾ വികലാംഗനും നിത്യരോഗിയുമായി മാറി. അധ്വാനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ ഭൂവുടമ നിർദ്ദയം മാട്ടിപ്പുറത്താക്കി. നിസ്സഹായനായി അങ്ങയുടെ ദയക്കായി കേഴുകയാണ് ഇയാൾ. പ്രവിശ്യ ന്യായാധിപന്മാരുടെ വിധികൾ ഇയാൾക്ക് അനുകൂലമായിരുന്നില്ലേ? വിധി വൈപരീത്യം എന്നല്ലാതെ എന്തു പറയാൻ. ഇയാളുടെ വാസസ്ഥലമടങ്ങുന്ന പ്രവിശ്യയിലെ ന്യായാധിപൻ ഇയാളുടെ യജമാനൻ തന്നെയാണ്. സൗകര്യപൂർവം അയാൾ പാടില്ല. ശലമോന്റെ രാജ്യാതിർത്തിക്കുള്ളിൽ ന്യായത്തെ അന്യായമാക്കുന്ന ഒരു ന്യായാധിപനും വേണ്ട. അയാളെ ഉടനടി സ്ഥാനഭ്രഷ്ടനാക്ക. യുദ്ധകാലാടിസ്ഥാനത്തിൽ അയാളുടെ സ്ഥാവരജംഗം അവസ്ഥകൾ കണ്ടുകെട്ടുക. ഉത്തരവ് പോലെ 3 പതിറ്റാണ്ടുകാലം അധ്വാനിച്ച ഈ മനുഷ്യനും കുടുംബത്തിനും ശിഷ്ടകാലം ജീവിക്കാനുള്ള സമ്പത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് തന്നെ അനുവദിച്ചു കൊടുക്കുക. അപകടത്തിൽ സംഭവിച്ച വൈകല്യം ചികിത്സിച്ച് ഭേദമാക്കുവാൻ മുതിർന്ന പിശകുരന്മാരെ ഏർപ്പാടാക്കും. പ്രഭാതമന്ദനം കഴിഞ്ഞ് പ്രാതൽ പോലും കഴിക്കാതെ അങ്ങ് ഈ നീതിപീഠത്തിലേക്ക് കയറിയതാണ്. 100 കണക്കിന് വ്യവഹാരങ്ങൾക്ക് അങ്ങ് പരിഹാരം ഓതിക്കഴിഞ്ഞു. പലതും അതികഠിനമായ കൂനാങ്കുരുക്കുകൾ. ഇനി അല്പ വിശ്രമമാവാം. ന്യായം കാംക്ഷിച്ചെത്തുന്നവർക്ക് അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അവരുടെ വദനങ്ങളിൽ പ്രകടമാകുന്ന ആശ്വാസം, ഇവ നൽകുന്ന സംതൃപ്തി വിഭവ സമൃദ്ധമായ പ്രാതലിനേക്കാൾ എത്രയോ വലുതാണ്. ഈ മഹാസാമ്രാജ്യത്തിന്റെ അധിപനായ നമ്മുടെ മുന്നിലും തർക്ക കോലാഹലങ്ങളും നിയന്ത്രണമില്ലാതെ കണ്ടക്ഷോഭം നടത്തി കലഹിക്കുന്ന ആ സ്ത്രീജനങ്ങളെ ഈ നീതിപീഠത്തിന് മുന്നിലെത്തിക്കൂ. അതിർത്തി ഗ്രാമമായ മർവാനിയിൽ നിന്നെത്തിയ 2 വിധവകൾ, ഒരുത്തിയുടെ കയ്യിൽ തേജസ്സുറ്റ ഒരു ആൺകുഞ്ഞ്. രണ്ടാളും ആ കുഞ്ഞിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് പരസ്പരം പോരടിക്കുന്നു. എന്റെ കുഞ്ഞിനെ, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ നൽകൂ. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് പറ്റില്ല. നിന്റെ കുഞ്ഞോ? ആര് പറഞ്ഞു നിന്റെ കുഞ്ഞെന്ന്? ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം മകൻ. എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്! ഇവൾ എന്റെ കുഞ്ഞിനെ. നിർത്തൂ ഈ അസംബന്ധ നാടകം. നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജനായ ശലോമോന്റെ സന്നിധിയിലാണെന്ന് വിസ്മരിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരങ്ങൾ നൽകുക. ഹേ വഴക്കടിക്കുന്ന എരിശിലെയും വനിതകളെയും, തികച്ചും സങ്കീർണമായ ഒരു പ്രശ്നവുമായാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞും അവന്റെ മാതൃത്വത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന 2 അമ്മമാരും, എന്താണ് എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? തിരുമനസേ, ഏറെ കാലമായി ഇവരോടൊന്നിച്ച് ഒരേ ഭവനത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത്. 3 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇരുവരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു ദിവസം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിദ്രയിലാണ്ട നേരത്ത് ഇവളുടെ കുഞ്ഞിനെ മീതെ മറിയുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. ഗാഢനിദ്രയിൽ അമർന്നുപോയ എൻ്റെ അടുക്കൽ ആ കുഞ്ഞിൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഇവൾ എൻ്റെ ഓമന കുഞ്ഞിനെയും എടുത്ത് കടന്നു കളഞ്ഞു. കുഞ്ഞിനെ തേടി ചെന്ന എന്നെ ഇവൾ ആട്ടി പുറത്താക്കി. അതിക്ഷേപിച്ചും അപമാനിച്ചും ഇവരെന്നെ പുറത്താക്കി. ഇവളുടെ ജൽപ്പനങ്ങൾ അങ്ങ് വിശ്വസിക്കരുത്. ഇവൾ കല്ല് വെച്ച നുണ പറയുന്നു. ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം ഓമനക്കുട്ടൻ. അസുഖകരമായ ഈ സമസ്യയ്ക്ക് മുന്നിൽ അസ്വസ്ഥചിത്തമായ മനസ്സുമായി നാം നിൽക്കുന്നു. ഇവരിൽ ഒരാൾ ശരിയും ഒരാൾ തെറ്റുമാണ്. ഒരാൾ സത്യം പറയുമ്പോൾ മറ്റൊരാൾ അസത്യം മാത്രം പറയുന്നു.
ന്യായാധിപ ശ്രേഷ്ഠ, സമാനമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത അങ്ങയുടെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പ്രവിശ്യ ന്യായാധിപന്മാർ പരാജയപ്പെട്ട ഈ ഗൗരവ പ്രശ്നത്തിന് മുന്നിൽ ഞാനും ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് തിരുമനസി. ഗൗരവതരമായ ഈ സമസ്യക്കുത്തരം നാം നൽകാം. ഈ കുഞ്ഞിന്റെ മാതൃത്വത്തിന് അവകാശികളായി ഇവർ രണ്ടുപേരും ഉണ്ടെന്നിരിക്കെ ഈ കുഞ്ഞിനെ ഇവർക്ക് രണ്ടുപേർക്കുമായി വീതിച്ചു നൽകാം. കുഞ്ഞിനെ വീതം വെക്കുകയോ? അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ, ആരാച്ചാറെ വിളിക്കും. മൂർച്ചയേറിയ ഖഡ്ഗം കൊണ്ട് ഈ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറുഭാഗം അവൾക്കും നൽകുക. കിട്ടിയത് കൊണ്ട് സായുജ്യമടഞ്ഞ് ഇരുവരും മടങ്ങട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കോളൂ. തിരുമനസിന്റെ തീരുമാനം കടുത്തതെങ്കിലും അത് തന്നെയാണ് അഭികാമ്യം. അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനേക്കാൾ അതങ്ങ് ഇല്ലാതാവുന്നത് തന്നെ നല്ലത്. എനിക്കില്ലാത്തത് അവൾക്കും വേണ്ട. അയ്യോ, അരുതേ, എന്റെ കുഞ്ഞിനെ കീറി മുറിക്കരുതേ, അവനെ കൊല്ലരുതേ. കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തോളൂ. അവൻ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. അവനെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവനെ എന്നേക്കുമായി വിട്ടുകൊടുക്കാൻ തയ്യാറായ ഈ വനിതയാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ്. കരഞ്ഞു വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിന് ആ കുഞ്ഞിനെ കൈമാറും. കുലീനയായ വനിതാ രത്നമേ, നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിനു മുന്നിൽ നാം ശിരസ് നമിക്കുന്നു. വിലപിടിപ്പുള്ള പരിദോഷികങ്ങൾ നൽകി ഇവിടെ യാത്രയാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിൽ ആണ്ടുപോയ ഇവിടെ ചികിത്സയ്ക്ക് വിധേയയാക്കും. യെരുശലേമിന്റെ മക്കളെ, മാനവികതയുടെ അസ്തിത്വം മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ്. സ്നേഹം വിനാശകാരികളായ സകല ആയുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരെ നിങ്ങൾക്ക് നമോ വാക്കും. സ്നേഹത്തിൻ നിസ്തുല ബിംബമാണമ്മ, സഹനത്തിൻ ശാശ്വത രൂപമാണമ്മ, ത്യാഗത്തിൻ മൂർത്തിമ ഭാവമാണമ്മ, നന്മതൻ സുന്ദര ധീരമാണമ്മ.